ഹാരിസൺ കേസിൽ സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടായതോടെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാന വാഗ്ദാനമാണ് നിലയ്ക്കുന്നത്. അനധികൃത തോട്ടഭൂമി ഏറ്റെടുക്കുമെന്നും ലക്ഷക്കണക്കിന് വരുന്ന ഭൂരഹിതർക്ക് ഭൂമി നൽകുമെന്നും അവകാശപ്പെട്ടായിരുന്നു ഇടതുമുന്നണി വോട്ട് തേടിയത്. യു ഡി എഫിൻ സർക്കാരിൻ്റെ കാലത്ത് തോട്ടഭൂമി വിഷയം ഏറ്റവും അധികം ചർച്ചയാക്കിയവർ തന്നെ അധികാരത്തിലെത്തിയപ്പോൾ അതെല്ലാം അട്ടിമറിച്ചുവെന്ന ആരോപണത്തിനും നേതാക്കൾ മറുപടി നൽകേണ്ടി വരും. സംസ്ഥാനത്ത് 5.5 ലക്ഷത്തോളം ആളുകൾക്ക് മരിച്ചാൽ അടക്കം ചെയ്യാൻ ഭൂമിയില്ലെന്നാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം നിരന്തരം ചൂണ്ടിക്കാട്ടിയിരുന്ന പ്രധാന പ്രശ്നം. ഇന്നത്തെ നിയമമന്ത്രി എ കെ ബാലനാണ് തോട്ടഭൂമി ഏറ്റെടുക്കൽ വിഷയത്തെക്കുറിച്ച് ഏറ്റവും അധികം തവണ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. വിദേശ കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്ന സംസ്ഥാനത്തെ 58% റവന്യൂ ഭൂമി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ ഉടൻ പിടിച്ചെടുക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചായിരുന്നു പ്രചരണങ്ങൾ. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം നേർവിപരീത നടപടികളാണ് സർക്കാരിൻ്റെയും റവന്യൂ വകുപ്പ് കൈയാളുന്ന സി പി ഐയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഭൂപരിഷ്കരണം സമഗ്രമാറ്റങ്ങളോട് പൊളിച്ചെഴുതണമെന്നും ശക്തമായ നിയമനിർമ്മാണം ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയ രാജമാണിക്യം റിപ്പോർട്ട് ഇല്ലാതാക്കാനാണ് സർക്കാർ ആദ്യം മുതൽ ശ്രമിച്ചത്. ഹൈക്കോടതി നിലനിന്ന കേസുകൾ അടിക്കടി തോറ്റുകൊടുത്തതിന് പുറമെ നിയമ സെക്രട്ടറിയെ കൊണ്ട് രാജമാണിക്യ റിപ്പോർട്ടിന് നിയമസാധ്യത ഇല്ലെന്നും ഭരണവകുപ്പ് എഴുതി വാങ്ങി. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നിയമസാധ്യതകൾ ചൂണ്ടിക്കാട്ടിയതിനൊപ്പം റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തുണ്ടാകുന്ന സാമൂഹ്യ സാമ്പത്തിക മുന്നേറ്റവും രാജമാണിക്യം മുന്നോട്ട് വച്ചിരുന്നു. അത്തരത്തിൽ ചരിത്രമായി മാറേണ്ടിയിരുന്ന വിപ്ലവകരമായ നടപടികളാണ് സർക്കാർ തന്നെ ഇല്ലാതാക്കിയത്. സ്വാതന്ത്ര്യം നേടി 70 വർഷങ്ങൾ പിന്നിട്ട സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൽ വിദേശ കമ്പനിക്കും ബ്രിട്ടീഷ് രാജ്ഞിക്കുമൊക്കെ എങ്ങനെ ഭൂമി കൈവശം വയ്ക്കാനാകുമെന്ന ചോദ്യം രാജമാണിക്യം റിപ്പോർട്ട് ഇല്ലാതായാലും അവശേഷിക്കും. മജു ജോർജ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.